ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് വ്ളോഗാണ്. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഏതെങ്കിലും ജ്വല്ലറി കൊളാബ് ചെയ്തൊരു ഷൂട്ട് ചെയ്യണമെന്ന്. ഫൈനലി അത് സാധിക്കാൻ പോവാണ്. ഐ എം സോ ഹാപ്പി, ഐ എം സോ എക്സൈറ്റഡ്. ഇതെനിക്ക് കിട്ടിയത് എൻ്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, ബിന്ദു മാം എന്ന് പറഞ്ഞാൽ. പുള്ളിയുടെ കെയർ ഓഫിലാണ് എനിക്ക് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് റെഡിയാണ്, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇനി മേക്കപ്പ് ഉണ്ട്, എന്താ കോസ്റ്റ്യൂം, ഏതാ ജ്വല്ലറി, ഇതൊക്കെ കാണണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമുക്ക് നേരെ മേക്കപ്പ് ചെയ്യാൻ പോവാം. ഞാൻ ഞങ്ങൾ എത്തി മാമിൻ്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനും അനിയനും കൂടെയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ ഇതായിരുന്നു കോസ്റ്റ്യൂം. കുറച്ച് ഹെവി ലെഹങ്ക ആയിരുന്നു. ഞങ്ങളുടെ മേക്കപ്പും ഹെയറും എല്ലാം സെറ്റായി. ഇതാണ് ഗായ്സ് ഫൈനൽ ലുക്ക്. അങ്ങനെ ഞങ്ങൾ ജ്വല്ലറിയിലേക്ക് പോവാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കൈരളി ജ്വല്ലറിയിലെത്തി. ഇത് വെമ്പായത്തുള്ള ഷോറൂമാണ്. കയറിപ്പോയപ്പം കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഉണ്ട്, കാരണം ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പക്ഷെ അകത്ത് കയറിയതിന് ശേഷം ഒരു ടെൻഷനും ഒന്നുമില്ല. അവർ ട്രീറ്റ് ചെയ്ത് ആസ് എ ഫാമിലി ആയിരുന്നു. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അവിടുത്തെ ഒരു കസ്റ്റമർ സർവീസും കാര്യങ്ങളും ഞാൻ വേറെ ഒരു ജ്വല്ലറിയിലും കണ്ടിട്ടില്ല. കാരണം ആസ് എ ഫാമിലി ആയിട്ട് എനിക്ക് അവിടെ നിന്ന് എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ വേറൊരു അടുത്ത് പോയി ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ടേ വന്നില്ല. അവരായാലും ഈ ചേട്ടനായാലും, ഇപ്പം ഞാൻ ഈ കാണിച്ച സെയിൽസ് ചേട്ടനാണെങ്കിലും, പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സ്റ്റാർട്ട് ടു എൻഡ് പുള്ളിയായിരുന്നു ഞങ്ങളുടെ ഗൈഡ് ചെയ്തിരുന്നത്. ഫുൾ ഓർണമെൻറ്റ്സ്, നമുക്ക് എന്ത് വേണമെങ്കിലും അത് ഒരു മടിയില്ലാതെ അവരെടുത്ത് കാണിക്കുകയും, ലൈക്ക് ഇത് ട്രൈ ആക്കുക, ഈ ഡ്രസ്സിന് ഇത് സ്യൂട്ടാകും എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിന്ന്, നമ്മുടെ ഒരു ഫാമിലിനെ പോലെയായിരുന്നു അവിടെയുള്ള എല്ലാവരും. ലൈക്ക് ഫുൾ സപ്പോർട്ടീവായിരുന്നു അവിടെയുള്ള എല്ലാ എൻ്റെ ടീമും. അങ്ങനെ ഒരു ഇത് ഞാൻ ഒരു ജ്വല്ലറിയിലും കണ്ടില്ല. കാരണം ഞാൻ പോയിട്ടുണ്ട് പല ജ്വല്ലറീസിലും, ഞാനിങ്ങനെ ഗോൾഡും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഡെഡിക്കേഷനായിട്ട് നമ്മുടെ കൂടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ ഞാൻ ഇതുവരെ ഒരു ജ്വല്ലറിയിലും കണ്ടില്ല. ഐ എം സോ ഹാപ്പി. ഈ ഒരു പീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് എൻ്റെ ഫേസിൽ ആ ഒരു ഗ്ലോയും സന്തോഷമൊക്കെ. ഇത് മാത്രം ഇട്ടാൽ പോലെ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ ഷൂട്ടാണ്, ഒരിക്കലും ഇല്ല. എന്തായാലും രണ്ട് മൂന്ന് ജ്വല്ലറീസ് ഇടേണ്ടി വരും. ഇതിപ്പോൾ മുസ്ലിം ഗെറ്റപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ജ്വല്ലറീസ് നമ്മളിടാൻ നോക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അല്ലാത്ത ടൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതും കാണിച്ചിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളവിടെ ഒരു എനിക്കൊന്നൊരു 3 to 4 hours നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ആ ടൈം ഫുൾ നമ്മളെല്ലാ ജ്വല്ലറീസും ഇടുന്നതിൽ നിന്ന് ഒരു മടിയില്ലവർക്ക് ഏതെടുത്ത് തന്നാലും അവർ തന്നെ സെറ്റ് ചെയ്തു തരും. ഇത് ഇത്രയും ഇട്ട് നോക്ക്, അത് നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ അറിയാം. ഞാൻ എന്തായാലും ആ ഫോട്ടോസ് ആഡ് ചെയ്തേക്കാം. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സപ്പോർട്ടീവായിരുന്നു അവിടെ നിന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ ജ്വല്ലറിയൊക്കെ സെറ്റാക്കി ഇനി നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഒരു ജ്വല്ലറിയിൽ ഒരു എന്തെങ്കിലും ഒരു ഇതിൻ്റെ പേരിൽ, കോണ്ടസ്റ്റിൻ്റെ പേരിലായാലും ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ ബാക്കിയുള്ളവർ വന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാനിങ്ങനെ അന്തം ഇട്ടൊക്കെ ഇരിക്കരുത്, ഇവർക്ക് എന്തിനാ എൻ്റെ ഫോട്ടോ എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ ഈ ഒരു ചേട്ടനാണ് ഇതിൻ്റെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി തന്നെയാണ് പോസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക. നമ്മൾ കൂടുതലും എന്താ പറയുക, കോൺസെൻട്രേറ്റ് ചെയ്തത് വീഡിയോസിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടതും വീഡിയോസായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നടക്കുമായിരുന്നു. നല്ലൊരു ടീമായിരുന്നു. നല്ലത് എന്താ പറയുക, ഒരു നമുക്ക് നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പോസിറ്റീവ് വൈബ് കിട്ടില്ലേ, അത് എനിക്ക് എന്തായാലും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാമും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട്, പുള്ളി സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ഫോട്ടോസ് എടുക്കൊക്കെ ആയിരുന്നു. പുള്ളിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നീ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, നീ കുറച്ചും കൂടെ സ്മൈൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പുള്ളിയും ഞങ്ങളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു. എവ്രി വൺ അവിടെ ഉണ്ടായിരുന്ന എവ്രി വൺ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
താലിയാണ് ഗൈസ്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഞാൻ കുറച്ച് പിക്സ് ആഡ് ചെയ്തേക്കാം. ആക്ച്വലി ഇവിടെ ഒരു കോണ്ടസ്റ്റ് നടക്കുകയാണ്, അതിനാണ് ഈ കയ്യടി. അടിപൊളി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആയിരുന്നു, ഡിഫറെൻ്റ് വെറൈറ്റീസ് ആയിരുന്നു. ഞാൻ വേറെ ചെയ്ത മാലകളായാലും ലൈറ്റ് വെയ്റ്റ് ആണ്, കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആയിരുന്നു ഗൈസ്. അതെ, രണ്ട് വാക്ക് ഞങ്ങളെ ഷാജനൊക്കെ സംസാരിക്കുന്നേ. വളരെ സന്തോഷമുള്ള ആദ്യ അവർക്ക് ഞാൻ വന്നപ്പോ ഞാൻ വർക്കുകൾ മീറ്റിംഗിൽ തിരിച്ചു വന്നപ്പോ ഞാൻ ഒരു മാലാറെ പോലെ ആദരം ഇങ്ങനെ ഞങ്ങളുടെ ജ്വലറിക്കകത്ത് പറന്ന് നടക്കുന്നതാണ്. അത്രയും മനോഹരിയാക്കി ഒരു മാലാറയെ പോലെ ഞങ്ങളുടെ ജ്വലറിക്കകത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു അവസരം ഉണ്ടാക്കി ആ ഒരു ഒരു ആദരയെ സുന്ദരിയാക്കി മനോഹരിയാക്കി മാറ്റിയ ബിന്ദു സമ്പത്ത് ഞങ്ങൾക്ക് തീർച്ചയായും അത്രയും മനോഹരിയായിട്ട് ഞങ്ങൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ ഇത്രയും ഒരു ഈ രീതിയിൽ റീസർവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സുന്ദരി ആദരയ്ക്കും ആ ആദരയെ ഇത്രയും മനോഹരിയാക്കിയ ബന്ധു മാനത്തിനും ഞങ്ങൾ ചെറിയൊരു സ്നേഹ സമ്മാനം കൊടുക്കുകയാണ്. നല്ല അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിലെത്തി എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. താങ്ക് യു സോ മച്ച് മാം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജ്വല്ലറി ആഡ് കിട്ടി. മാമിനെ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ. ബൈ ബൈ ഗായ്സ്.